അമേരിക്കൻ ചോപ്സ് വേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയുക ഒരു അമേരിക്കൻ ചൈനീസ് ഡിഷാണിത്. നമസ്കാരം, ആഹാരത്തിന് മറ്റൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് നമ്മളിപ്പോൾ കാണുന്നത് വീഡിയോസ് ഒരു മിനിറ്റിൽ കുറേ റെസിപ്പി വീഡിയോസ് ചെയ്തിരുന്നത് നമുക്ക് നല്ല റെസ്പോൺസാണ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നത്. അവിടെ ലൈക്ക് ചെയ്യും ഫോളോ ചെയ്ത ആൾക്കാർക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്, ബിഗ് ബിഗ് താങ്ക്സ്. പിന്നെ ഈ യൂട്യൂബിൽ എന്നെ ആദ്യമായിട്ട് കാണുക അല്ലെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ഉണ്ടാവും ബട്ടൺ സബ്സ്ക്രൈബിംഗ്. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ബെൽ ബട്ടൺ നക്കിക്കോളൂ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, അതൊക്കെ ചെയ്യാം. പിന്നെ ഫീഡ്ബാക്സും കാര്യങ്ങളും ഞാൻ പറയുന്നു കഴിഞ്ഞ വീഡിയോയിൽ, സ്പെസിഫിക് ആയിട്ട് കമൻസിൽ ഇടുക, അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫുഡ് വീഡിയോ ആണ്. പിന്നെ എന്താ ഞാനിങ്ങനെ വെറുതെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ടാവും, ഒരു മിനിറ്റ് പറയാണ്ട് കാണിക്കാണ്ട്. കാരണം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം തന്നെ പറയാം, ഭയങ്കര ഹാപ്പി എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം വെച്ചാൽ ഒരുപാട് നല്ല വീഡിയോസ് ഞാനിട്ടപ്പം ഒരുപാട് നല്ല ഫീഡ്ബാക്സും വന്നു, അപ്പോൾ നമുക്ക് സന്തോഷം വരുമല്ലോ. അതിനൊരു ഫേമസ് വീഡിയോ ആണ് നമ്മളിട്ട, ഇതാണ് നാഷ്വില്ലെ ഹോട്ട് ഫ്രൈഡ് ചിക്കൻ. എന്നെ അറിയാത്തവർ വരും പോലും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കണ്ടിട്ടുണ്ടാവും, ഞാൻ ആരാന്ന് അറിയില്ല, പക്ഷെ ഇത് ചെയ്തത് ഞാനാണ്. അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് കണ്ടവർ തന്നെ 86,000 പേരാണ്. പക്ഷെ അതിന് സന്തോഷം ഉണ്ടായപ്പോൾ ഒരു സങ്കടം കൂടി ഉണ്ട്. അതായത് എൻ്റെ വീഡിയോ ചില ആൾക്കാർ റീപോസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഈ മല്ലു സ്റ്റാർസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെ പുള്ളി, പുള്ളിക്ക് ഒരു 68,000 വ്യൂ പുള്ളിയിലിട്ടിട്ട് എനിക്കൊരു അറ്റ് ആഹാരം അല്ലെങ്കിൽ അറ്റ് ആഹാരം എന്ന് പോലും ഇടാതെ പുള്ളി അത് ഇട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ പുള്ളിനെ പിങ് ചെയ്തു, മല്ലു സ്റ്റാറിൽ റെസ്പോണ്ട് ചെയ്തില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ടിക്ടോക്ക്, ഈ വീഡിയോ ടിക്ടോക്കിൽ ഒരാൾ പോസ്റ്റ് ചെയ്ത ആൾക്ക് 112,000 വ്യൂ ഉണ്ട്. എനിക്കൊരു ക്രെഡിറ്റും ഇല്ല, ഞാൻ ചെയ്തതാണെന്ന് സത്യം. അപ്പോൾ പുള്ളി ഞാൻ നിസാർ കൊട്ടാരം, അതാണ് നിസാർ കൊട്ടാരം പുള്ളി. ഞാൻ നേരിട്ട് പിങ് ചെയ്തിട്ട് കമൻ്റൊക്കെ ചെയ്തു അടിയിൽ. അപ്പോൾ കമൻ്റ് ചെയ്ത് പുള്ളി അതിനെ സീരിയസ് ആയിട്ട് പുള്ളി തമാശയ്ക്ക് എടുക്കാണ്, അല്ല എന്താ പറയുക, ലൈക്ഡ് ബൈ ക്രിയേറ്റർ എന്ന് പുള്ളിയാണ് ഇപ്പോൾ ക്രിയേറ്റർ. സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എനിക്ക് ക്രെഡിറ്റ് തരാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിധത്തിൽ സന്തോഷമാണ്, കാരണം നമ്മുടെ വീഡിയോ വേറെ ആൾ ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു ഹാപ്പിനെസ് വേറെയാണ്. പക്ഷേ സങ്കടമുണ്ട് അതിൻ്റെ ഒപ്പം ചെറുതായിട്ട്. ഫോർ എക്സാമ്പിൾ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ അല്ലേ, നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തതല്ലേ, കുറച്ച് റെസ്പെക്റ്റ് വേണ്ടേ, അതാണ്. പക്ഷേ സന്തോഷത്തിൻ്റെ കാര്യത്തിനൊപ്പം വേറെ എന്ന് വെച്ചാൽ പുള്ളിനെ അഭിനന്ദിക്കണം കേട്ടോ, കാര്യത്തിൽ നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ലൈക്കും ഷെയറും വ്യൂ ഒക്കെ മേടിക്കുന്നത്, പുള്ളി സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണ്. ആ വ്യത്യാസം നമ്മൾ കാണണം. അപ്പോൾ കൂടുതൽ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞ് വീർപ്പിക്കണില്ല. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്, അതും കുഴിമന്തിൻ്റെ റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. കുഴിയില്ല, കുക്കറിലിട്ടാണ്, കുക്കർ മന്തി എന്നതിന് പേരിട്ടിരിക്കണേ ആണ്, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാനിത് പലരും യൂട്യൂബും ചെയ്തിട്ടുണ്ട്, പലരും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ എടുത്ത് എൻ്റെ വേർഷനാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, എത്രത്തോളം നന്നായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചെയ്തു നോക്കണം, ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ അതിനെ കമൻസൊക്കെ തരണം. പിന്നെ അതിന് മുമ്പ് പോണിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ലോഗോ ഇതാണ് ലോഗോ, ഈ ലോഗോ നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ്. അപ്പം എല്ലായിടത്തും ലോഗോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു, അപ്ഡേറ്റ് ചെയ്തിരുന്നത്. എൻ്റെ ഫ്രണ്ടും എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ആയ ഷെജിനാണ് ഈ ലോഗോ ചെയ്തത്. കുറച്ച് ദിവസം ചെയ്തിരുന്ന പുള്ളി ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാക്കി തന്നാണ്. അപ്പോൾ ബിഗ് താങ്ക്സ്, താങ്ക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാശ് കൊടുത്തിട്ടില്ല എന്നുള്ള പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്തിരുന്നില്ല കേട്ടോ വേറെ കാര്യം. അപ്പം കൂടുതൽ സംസാരിക്കാനുള്ള നമ്മളെ വീഡിയോയിലേക്കാണ് പോവാം. അപ്പം മറക്കണ്ട സബ്സ്ക്രൈബ്, മറക്കണ്ട കമൻസ്, ഫീഡ്ബാക്സ് ഒക്കെ തരണം. ഓക്കെ, ശരി, ബൈ. മന്തിക്ക് നമ്മൾ ചിക്കൻ എടുത്തത്, ഒരു 2-3 കഷ്ണം ചിക്കൻ എടുത്തു, സ്കിന്നില്ലത്. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും, പിന്നെ വേണമെങ്കിൽ ഇത്തിരി കളറൊക്കെ കൂട്ടി നമ്മൾ മാരിനേറ്റ് ചെയ്യണം. വീട്ടിൽ 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 ഇത്ര കഷ്ണം എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ എത്ര വെക്കുന്നോ അത്ര നല്ലത്. പിന്നെ ഇതിന് കുറച്ച് ടൊമാറ്റോ പ്യൂരി വേണം. അതിന് ഞാൻ തേച്ചിട്ട് ടൊമാറ്റോ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് നല്ല പ്യൂരി ആയിട്ട് ഞാൻ അരച്ചെടുത്തു. അത് ഞാൻ അരിച്ചു കേട്ടോ, കാരണം വെച്ചാൽ അതിൻ്റെ ആ എന്താ പറയുക, സീഡും തൊലിയൊക്കെ വേണ്ട നമുക്ക്. കാരണം ഈ പൾപ്പ് ഒരു നല്ലൊരു ഫ്ലേവർ വരും റൈസിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ അടിക്കുന്ന പോലെ തന്നെ ആയിക്കോട്ടെ ഫ്ലേവർ എന്ന് വെച്ചിട്ടാണ് ചെയ്ത്. പിന്നെ ഒരു കുക്കറാണ് ഞാൻ എടുത്തത്, കുറച്ച് കുഴിയിലെ കുക്കറിൽ ആവശ്യത്തിൽ നല്ല എണ്ണ ഒഴിച്ചു ഞാൻ. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്പൈസായ കറാമ്പൂവ്, കുരുമുളക്, പട്ട, ഇത് 3 മെയിനായിട്ടുള്ള സ്പൈസ്. പിന്നെ ഇടേണ്ട ഒരു കാര്യം, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, അതിനും മറന്നു, വെളുത്തുള്ളി ഇടണം, അത് എത്ര ഇടണോ അത്രയും നല്ലത്. പിന്നെ ഇടേണ്ട കാര്യമാണ് പറഞ്ഞാൽ നല്ല ജീരകത്തിൻ്റെ പൊടി. എടി ഇത് ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇതിൻ്റെ നമ്മൾ ആ ചിക്കനില്ലേ, നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ, അത് ഈ പാനിൽ തന്നെ സ്കിൻ ഡൗൺ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓവർ ബേൺ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ. പിന്നെ ഞാനത് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഓവർ അതിൻ്റെ എന്താ വേപ്പേഴ്സ് ഇവാപറേറ്റ് ചെയ്ത് പോകാതെ അതിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് ഉള്ളിട്ടുമായിട്ട് നിർബന്ധമില്ല, എന്നാലും നല്ലതാണ്, കുറച്ച് വെറും പേരിന്.
അപ്പോൾ അത് ഉള്ളി ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോൾ നമുക്ക് വെള്ളമൊഴിക്കാം. വെള്ളമൊഴിക്കുന്ന മുമ്പ് ഞാൻ കാര്യം പറയാം. ഈ ഒരു വെള്ള ചെറിയ പാത്രം കണ്ട് അതിലാണ് ഞാൻ അരി എടുത്തത്. പക്ഷേ അരിയുടെ ഇരട്ടി വെള്ളം വേണം എനിക്കിൻ്റെ അരി വേവിപ്പിക്കാൻ. വൈറ്റ് ബസ്മതി റൈസ് കിട്ടിയുള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതൊരു 10-15 മിനിറ്റോടെ അത് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ്റെ ക്യൂബ് കിട്ടിയില്ല, ചിക്കൻ്റെ ക്യൂബ് ശരിക്കും ഇട്ടിട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലേവർ കിട്ടും റൈസിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സ്റ്റോക്ക് ഉണ്ടാക്കി. ഈ സ്റ്റോക്കാണ് ഞാൻ ഇതിൽ ഫസ്റ്റ് ഒഴിക്കാൻ പോകുന്നത്. 3 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ 3 കപ്പ് അല്ല 6 കപ്പ് വെള്ളം വേണം. ഇതിൽ ഞാൻ 2 കപ്പ് സ്റ്റോക്ക് ഒഴിക്കണം. അപ്പോൾ എന്താ, 1 കപ്പ് ഞാൻ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു. അപ്പോൾ ഇനി എനിക്ക് എന്താ 3 കപ്പ് വെള്ളം ഒഴിക്കണം. അതുകൂടി ഞാൻ ഒഴിച്ചിട്ട് തിളക്കാൻ വെച്ചു. ഉപ്പിടണേ, ഉപ്പ് മസ്റ്റാണ്. ഉപ്പ് എപ്പോഴും ആ വെള്ളത്തിൻ്റെ ഉപ്പ് എത്രയാണോ അതാണ് നമ്മുടെ റൈസിൻ്റെ ഫ്ലേവറിൻ്റെ അല്ലെങ്കിൽ റൈസിൻ്റെ ഉപ്പ് നോക്കും. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തന്നെ ആഡ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കഴുകി വെച്ച ബസ്മതി റൈസൊക്കെ ഇട്ടിട്ട് മൂടി വെക്കാൻ പോവാണ്. ഈ മൂടി വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ റൈസിൻ്റെ കുക്കിങ് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയി. അപ്പോൾ നമ്മളെ റൈസ് നമുക്ക് അറിയുന്നത് നല്ലതാണ്. ഞാൻ നല്ല ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ചതിന് ശേഷം സിമ്മിലാണ് ഞാൻ 10 മിനിറ്റ് വേവിച്ചു. 10 മിനിറ്റ് വേവിച്ച് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് അതേ ഫ്ലെയിമിൽ കിടക്കും, അതായത് അതേ ചൂടിലവിടെ കിടന്നോട്ടെ, തുറക്കണ്ട. അങ്ങനെ ഞാൻ തുറന്നു നോക്കി. തുറന്നു നോക്കി ചോറ് റെഡിയാണ്, കറക്റ്റ് കളറാണ്. ഓരോ അരി വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്, വെള്ളമൊന്നുമില്ല. ആ എണ്ണയുടെ ആ മെഴുക്ക് മാത്രമേ ഉള്ളൂ. ചെറിയ ഒന്നും കൂടി വെള്ളം വറ്റാണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഒരു ആവി ഉണ്ടാവില്ലേ, അതൊന്ന് പോയി കിട്ടാണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ചിക്കൻ വെച്ചിട്ട് ഞാൻ മൂടിയൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ കോളിലോ അല്ലെങ്കിൽ എന്താ പറയുക, കരിയിലല്ലേ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മന്തി ഉണ്ടാക്കുക. ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ ചിരട്ടുണ്ടായിരുന്നു, അത് അടുപ്പത്ത് വെച്ച് അത് കരി ഇങ്ങനെ ബേൺ ചെയ്തിട്ട് അതൊരു ഫോയിൽ വെച്ചു. ആ ഫോയിൽ വെക്കുമ്പോൾ തന്നെ എന്നിട്ട് അത് ഞാനൊന്ന് ഊതി കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ പുക വരുമല്ലോ, ആ പുക ഞാൻ നേരെ കൊണ്ടുപോയിട്ട് അതിൽ വെച്ചു. പിന്നെ ചിലർ എണ്ണ ഒഴിക്കും, നെയ്യ് ഒഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് നോക്കി, എൻ്റെ വലിയ സംഭവമൊന്നും ആയില്ല. എന്നാലും ഞാൻ മൂടി വെച്ചു. ഒരു 4-5 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഓവർ പുകൻ്റെ ടേസ്റ്റ് വരുമായിരിക്കും. ഞാൻ അത്ര വെച്ചിട്ടുള്ളൂ. ഞാൻ എടുത്ത് മാറ്റി, ഇനി പ്ലേറ്റിംഗ് ആണ്. സൂപ്പർ റൈസായിരുന്നു. എന്താ പറയുക, എൻ്റെ അഭിപ്രായം ശരിയാണെങ്കിൽ ഒരു 99% റൈസ് കറക്റ്റാണ്, പെർഫെക്റ്റ് മന്തിയാണ്. ഇത് കേരള സ്റ്റൈലാണോ അറബിക് സ്റ്റൈലാണോ എന്നൊന്നും അറിയില്ല, എൻ്റെ സ്റ്റൈൽ മന്തിയാണ് ഇതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ചിക്കൻ നല്ല ടെൻഡറായിരുന്നു.